അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മളെ ബാലുശ്ശേരി സമസ്തക്കാർക്കെതിരെ ഒരു ആയത്ത് ഓതുകയാണ്. നമുക്ക് ആ ആയത്ത് ഒന്ന് കേട്ടു നോക്കിയാലോ. ബാലുശ്ശേരി ഓതട്ടെ. ഞങ്ങളിത് വെറുതെ പറയാനല്ല, പരലോകത്ത് വന്നിട്ട് ഒരു വിലാപമാണ്. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 66, 67, 68 വചന. എന്താ വചനം? യൗമതുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാനല്ലാഹ് വഅതാനർ റസൂല. നരകത്തിൽ മുഖം കുത്തി വീഴും. ആ നരകത്തിൽ മുഖം കുത്തി വീണിട്ട് എന്താ പറയുന്നത്? നരകത്തിൽ തലകുത്തി വീഴും. അന്ന് അവരെന്താ പറയുന്നത്? അത് അത്ഭുതാണ്. അത് അത്ഭുതം തന്നെയാണ്. കാരണം അത് വഹാബി അല്ലല്ലോ പറയുന്നത്, ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് അത് അത്ഭുതം തന്നെ. കേരളത്തിലെ സമസ്തക്കാര് ചെവി കൊടുത്താൽ ആലോചിച്ചോ? സമസ്തക്കാര് അത് ആലോചിക്കന്നെ വേണ്ട. കാരണം അത് വഹാബികളെ പറ്റി പറയുന്നതാണ്. എന്താണ് പറയുന്നത് ഒന്ന് കേട്ട് നോക്കിയാലോ. എന്താ പറയണറിയോ? ഞങ്ങൾ അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്താണ് പറയുന്നത്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണല്ലോ പറയുന്നത്. ഇപ്പറഞ്ഞത് വഹാബികളാണ്, സുന്നികളോട് എന്തായാലും അല്ല. കാരണം അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ് ഖുൽ ബി ഫളിലില്ലാഹി വ ബി റഹ്മതിഹി എന്ന ആയത് കൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാനും ഒരുമിച്ച് കൂടാനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതാണ്. മുഅ്മിനീങ്ങൾ ആ ഖുർആൻ പറഞ്ഞത് അനുസരിച്ച് മുത്തനബിയുടെ പേരിൽ സന്തോഷിക്കുന്നു, ഒരുമിച്ച് കൂടുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ മുത്തനബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ്, തിങ്കളാഴ്ചത്തെ നോമ്പുമായി ബന്ധപ്പെട്ട് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് ഫീഹി വലിത്തു എന്നാണ്. അതായത് ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച, അതുകൊണ്ട് നബി തങ്ങൾ ജനിച്ച ദിവസത്തിന് അല്ലെങ്കിൽ നബി തങ്ങൾ ജനിച്ച ദിവസത്തിന് പുണ്യമുണ്ട്, മഹത്വമുണ്ട് എന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു. അതേപോലെ ഖുർആന് റഹ്മത്താകുന്ന മുത്തനബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കാനും എല്ലാം പറഞ്ഞു. പക്ഷെ സുന്നികളാകുന്ന യഥാർത്ഥ സുന്നികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഖുർആനും സുന്നത്തും പറഞ്ഞത് അനുസരിക്കാത്തവരാരാണ്? വഹാബികളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ആയത്തിൽ പറഞ്ഞത് ആരെയാണ്, വഹാബികളെയാണോ അല്ല സുന്നികളെ. എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫറഹ് നടത്തുക, ഇത് കൽപ്പനയാണ്. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ, അവൻ എന്ത് ചെയ്യണം? ഫറഹ് നടത്തണം. എന്തുകൊണ്ട്? അതേ ഫല്യഫറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടെ കാണാം ആ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന കാണാം. വൽ മുറാദു, ഇവിടുത്തെ ഉദ്ദേശമാകുന്നത് വൽ മുറാദു ബിർ റഹ്മത്തി, റഹ്മത്ത് കൊണ്ടുള്ള ഇവിടെ ഉദ്ദേശം അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇവിടുത്തെ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അതിനൊക്കെ എത്ര പോരും തഫ്സീറുകൾ ഞാൻ ഇൻഷാല്ലാ ഇവിടെ വിശദീകരിക്കും. ഞാൻ പറയട്ടെ, ഇവിടെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാൻ ഖുർആനിന്റെ കൽപ്പനയുണ്ടെങ്കിൽ ഈ കൽപ്പന എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ ഫറഹ് നമ്മളോട് നടത്താൻ പറഞ്ഞിട്ടുണ്ട്, റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം. ഈ സന്തോഷം നമ്മൾ എന്ന് നടത്തണം? ഇതിനൊക്ക് വല്ല രേഖയും ഉണ്ടോ? അല്ല, ഇത് വെറുതെ ഇങ്ങനെ ഒരു ആവാസമായിട്ട് ഇങ്ങനെ വേറെ മുജാഹിദിന്റെ ആയിക്കോട്ടെ. ശരി, ഈ ഫറഹ് എങ്ങനെ വേണമെന്ന അതിലെ വിഷയം. ഈ ഫറഹ് എങ്ങനെ വേണമെന്നല്ലേ അതിന്റെ ചോദ്യം. അപ്പൊ അതെ, അതുകൊണ്ട് ഈ ഫറഹ് എങ്ങനെ വേണം, ഇത് എപ്പോഴാണ് നടത്തേണ്ടത്, ഇത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ് നിങ്ങൾ സന്തോഷിക്കണം, ഈ സന്തോഷം എപ്പോഴാണ്, എന്നാണ് നടത്തേണ്ടത്. അല്ല ഇങ്ങനെ സന്തോഷം ഉണ്ട് കൽപ്പന ഒന്നില്ലെങ്കിൽ വെറുതെ നടക്കുമ്പോലെ നടക്കലാണോ? അല്ല, ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും സമാധാനത്തിന് അല്ല, അതൊക്കെ അതൊക്കെ നല്ല. അപ്പൊ ഈ ഫറഹ് സൂത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്താണ്. സൂത്ത് യൂനുസിലെ 58-ാമത്തെ വചനം, ആ വചനത്തിലാണ് എന്ത് പറഞ്ഞത്? വബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സത്യവിശ്വാസികളെ, മനുഷ്യന്മാരെ മൊത്തം വിളിച്ചുകൊണ്ട് പറയാം, ഖദ് ജാഅത്തുക്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. നിങ്ങൾക്ക് മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ നിന്നുള്ള ഉപദേശം വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, മനസ്സിലുള്ള രോഗങ്ങൾക്ക് ശമനവും വന്നിരിക്കുന്നു. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും കൊണ്ട് ഫബിദാലിക ഫല്യഫ്റഹു, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് നബിയെ തങ്ങൾ പറയുക. ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ ഖൈറായത് അതാകുന്നു. മുസ്ലിയാൾക്ക് എപ്പോഴും ഇപ്പൊ ഈ വയലൊക്കെ കേട്ട മൂപ്പയ്ക്ക് സംശയമായി, ഇനിയിപ്പോ ഈ ആയത്തെ എങ്ങനെ നമ്മൾ നടപ്പാക്കുക, അത് നടപ്പാക്കേണ്ട രീതി. ഈ ആയത്ത് നബി തങ്ങൾ എങ്ങനെ നടപ്പാക്കിയോ അങ്ങനെ, സ്വഹാബത്ത് എങ്ങനെ നടപ്പാക്കിയോ അങ്ങനെ, താബിഴികൾ എങ്ങനെ നടപ്പാക്കിയോ അങ്ങനെ, തമിഴ് താബിഴ് എങ്ങനെ നടപ്പാക്കിയോ അങ്ങനെ, അതെങ്ങനെ തഫ്സീറൊക്കെ ഉണ്ട്, തഫ്സീറൊക്കെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ തഫ്സീർ വായി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ റഹ്മത്ത് നബിയാണ്, തഫ്സീർ ഉണ്ട് എന്ന ഇയാളെ കൊണ്ട നേരെ ഉൾക്കൊള്ളുന്നത് നിങ്ങൾക്കൊരു ഉൾക്കൊള്ളുന്നു. അതായത് നിങ്ങളിപ്പോ പറഞ്ഞല്ലോ തഫ്സീർ ഉണ്ട് ഈ റഹ്മത്ത് നബിയാണ്, നിങ്ങൾ വായിച്ചു നോക്കി, ഞാൻ പറഞ്ഞല്ലോ.
പ്രസംഗിച്ചല്ലോ. അപ്പോ ഈ റഹ്മത്ത് നബിയാണ് തഫ്സീർ ഉണ്ട്, അതാണ് പ്രശ്നം. അതാണ് അബ്ദുൽ ഷഹീദ് മുസ്ലിം പറഞ്ഞത്, രണ്ട് തഫ്സീറാണ് അതിലുള്ളത്. രണ്ട് തഫ്സീറുകൾ, ഒന്ന് അബൂ ഹയ്യാൻ ഉദ്ദുസിയുടെ അൽ ബഹ്റുൽ മുഹീത്തിലുണ്ട്, രണ്ട് ജലാലുദ്ദീൻ സുയൂത്തിയുടെ അദ്ദുറുൽ മൻസൂർ ഫി തഫ്സീരി ബിൽ മഖ്സൂർ എന്ന കിതാബിലുമുണ്ട്. മൂന്നാമത് ഒന്നിലില്ല. ആയിക്കോട്ടെ, നമുക്ക് ഒന്നിലുണ്ടായാലും മതി, രണ്ടെണ്ണം വേണമെന്നില്ല. ഈ രണ്ട് തഫ്സീറിലാണ് ഇവിടുത്തെ റഹ്മത്ത് നബിയാണെന്ന് പറഞ്ഞത്. ഇനി ആ തഫ്സീർ ഇല്ലെങ്കിലും നബി റഹ്മത്ത് തന്നെയാണ്. ഒരൊറ്റ തഫ്സീർ ഇല്ല എന്ന് വിചാരിക്കുക, എന്നാലും നബി റഹ്മത്താണ്. കാരണം എന്താ, നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ റഹ്മത്തായി കൊണ്ടല്ലാതെ നാം നിങ്ങൾ നിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ തഫ്സീറിൽ നബി റഹ്മത്താന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, പടച്ചറപ്പ് വ്യക്തമായി പറഞ്ഞു നബി റഹ്മത്താന്നുള്ളത്. അതിൽ നമുക്ക് ആർക്കും തർക്കമില്ല. ആ ആയത്ത് ഫറഹ് നടത്താനാണ് പറഞ്ഞത്, സന്തോഷം നടത്താനാണ് പറഞ്ഞത്. സന്തോഷം എങ്ങനെ നടത്തണം? ആ സന്തോഷം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ റബീഉൽ അവ്വൽ മാസത്തിൽ ആഘോഷിക്കാനാണെങ്കിൽ ആ ആയത്ത് നബി തങ്ങൾ പാവർത്തയമാക്കിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താ, ആയത്ത് കിട്ടിയത് നബിക്ക് ഇൻകുങ്ങക്കുമല്ല. ആയത്ത് ആദ്യമായി അവതരിച്ച അല്ലാഹുവിന്റെ റസൂലാണ്. റസൂൽ സഹാബത്തോട് പറഞ്ഞു എന്ത്, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്ന കൽപ്പന പ്രകാരം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഒരൊറ്റ സഹാബി റബീഉൽ അവ്വൽ ആഘോഷിച്ചില്ല. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഓലാരും ഈ ആയത്ത് പാവർത്തിയാക്കില്ല എന്നാണോ? ഓൽക്കാർക്കും മുഹമ്മദ് നബി റഹ്മത്താന്ന് മനസ്സിലായിട്ടില്ല എന്നാണോ? അത് പറയാൻ കഴിയുമോ? നേരെ മറിച്ച് ഓലൊക്കെ അത് സന്തോഷിച്ചിട്ടുണ്ട്. എങ്ങനെ എങ്ങനെ? ഉമർ ഖത്താബ് റളിയല്ലാഹു പറയുന്നു, അന്ന് ഉമർ ഖത്താബിന്റെ ഭരണകാലത്ത് ഒരു രാജ്യത്ത് നിന്ന് വലിയ സക്കാത്തിന്റെ മുതൽ ധാരാളം കൂമ്പാരമായി മദീനയിലേക്ക് എത്തി. അപ്പൊ സ്വഹാബിമാർക്ക് വലിയ സന്തോഷമായി. അവര് പറഞ്ഞു, ഇത് അള്ളാഹിന്റെ റഹ്മത്താകുന്നു. അപ്പൊ ഉമർ ഖത്താബ് പറഞ്ഞു, കദബത, ആ പറഞ്ഞ കളവാണ്, അതൊന്നുമല്ല റഹ്മത്ത്. പടച്ചറബ് നമ്മളെ ഖുർആനിന്റെ അഹലുകാരാക്കി, ഇസ്ലാമിന്റെ അഹലുകാരാക്കി, അതാണ് റഹ്മത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തോട് കൊടുക്കുന്നു സൂറത്തു യൂനുസിലെ ഈ ആയത്ത്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒട്ടുമിക്ക തഫ്സീറിലും ആ സംഭവമുണ്ട്. തഫ്സീർ ഇബ്നു കസീർ അടക്കമുള്ള ഒട്ടുമിക്ക തഫ്സീറുകളിലും ആ സംഭവമുണ്ട്. അതുകൊണ്ട് നബി റഹ്മത്താണ് എന്ന തഫ്സീറുണ്ട്. ഇനി ഇല്ലെങ്കിലും നബി റഹ്മത്ത് തന്നെയാണ്. പക്ഷേ ഒരൊറ്റ തഫ്സീറിൽ, അഹ്ലുസുന്നയുടെ തഫ്സീറായി അംഗീകരിക്കപ്പെടുന്ന ഒരൊറ്റ തഫ്സീറിലെങ്കിലും സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇത് പ്രവാചകരുടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവാകുന്നു എന്ന് രേഖപ്പെടുത്തിയ ഒരൊറ്റ തഫ്സീർ നിങ്ങൾ എഴുതിണ്ടാക്കിയിട്ട് വേണം. ഇതെ എഴുതിയില്ല, ഇതുവരെ എഴുതപ്പെട്ട രചിക്കപ്പെട്ട ഒരു തഫ്സീറിലും ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇത് പ്രവാചകരുടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവാകുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടേ ഇല്ല. ഇപ്പൊ ചില മുസ്ലിയാക്കന്മാർ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുവന്നുവെന്നല്ലാതെ നിങ്ങൾ പോയിട്ട് ഏതും പരിശോധിച്ചോളി, എവിടെയും ലഭ്യമല്ല. എന്നാ റഹ്മത്താന്ന് വരും, ഇനി റഹ്മത്തിന് എന്തൊക്കെ ഉണ്ട് അർത്ഥം? നിങ്ങളൊന്ന് കുറച്ചും കൂടി ഇരിക്കും, ഇങ്ങനെയൊക്കെ അവസരം കിട്ടുള്ളി, നിങ്ങൾ പിന്നെ കിട്ടൂല. ഈ റഹ്മത്തിനെ പറ്റി എന്തെല്ലാം പറഞ്ഞോ? ഒന്നാമത്തെ തഫ്സീർ ഇബ്നു ജരീർ തുബരിയുടെ തഫ്സീർ തുബരി ജാമിഉൽ ബയാൻ ഫി തഫ്സീരി ആയിൽ ഖുർആൻ എന്ന ഒന്നാമത്തെ തഫ്സീർ. ആ തഫ്സീറിൽ എന്താ പഠിപ്പിച്ചത്? റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനാണ്. വൽ ഇസ്ലാം, ഇസ്ലാമാണ്. ആരാ പറഞ്ഞത്? ഇബ്നു അബ്ബാസ് തങ്ങൾ തന്നെ. ഇബ്നു അബ്ബാസിൽ നിന്ന് തന്നെ വിശദീകരണം വരുന്നു, ഇവിടുത്തെ റഹ്മത്തിന്റെ ഉദ്ദേശം ഖുർആനാണ്. അല്ലാഹു പറഞ്ഞെന്താ? അത് ജാഅത്തുക്കും മൗഇദതും മിർ റബ്ബിക്കും, റബ്ബിൽ നിന്ന് ഉപദേശം വന്നിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫി സുദൂർ, മനസ്സിലുള്ളതിന് ശമനം വന്നിരിക്കുന്നു. എന്താ മനസ്സിലുള്ളത്? മിനൽ കുഫരി വൻ നിഫാഖി വശിർക്കി എന്നാണ് തഫ്സീറിൽ കാണുക. കുഫറിന് ശമനം, നിഫാഖ് കാപട്യത്തിന് ശമനം, ശിർക്കിന് ശമനം, അതേതാ? ഖുർആൻ. തൗഹീദ് പഠിപ്പിക്കാൻ വന്ന ഖുർആൻ, അല്ലെങ്കിൽ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന റസൂല്, രണ്ടും കുഫറിനും നിഫാഖിനും ശമനമാണ്. മൂന്നാമത് വ്യാഖ്യാനം ഉള്ളത് എന്താ? ഇവിടുത്തെ ഫളും റഹ്മത്തും കൊണ്ട് ഉദ്ദേശം ഫളുൽ ഇസ്ലാമാണ്. റഹ്മത്ത് ആ നിങ്ങളെ ഇസ്ലാമിന്റെ അഹലുകാരാക്കിയതാണ്. മറ്റൊന്ന് ഫളുൽ ഖുർആനാണ്, റഹ്മത്ത് നിങ്ങളെ ഖുർആനിന്റെ അഹലുകാരാക്കിയതാണ്. നാലാമത് ഫളുൽ ഖുർആനാണ്, റഹ്മത്ത് നബിയാണ്. അഞ്ചാമത് ഫളുൽ നബിയാണ്, റഹ്മത്ത് ഖുർആനാണ്. ആറാമത് ഫളുൽ നബിയാണ്, റഹ്മത്ത് അലി ബിൻ അബി ത്വാലിബാണ്. ഫളുൽ നബിയാണ്, റഹ്മത്ത് അലിയാണ്. എവിടെ ഉണ്ടെന്ന് അറിയോ? നിങ്ങൾ വായിച്ച തഫ്സീർ തന്നെ ഉണ്ട്. നിങ്ങൾ ഈ ഏതാണോ വായിച്ചത്, ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടത് ഏത് തഫ്സീറിലാണോ അതേ തഫ്സീറിൽ കാണാം ഫളുൽ നബിയാണ്, റഹ്മത്ത് അലിയാണ്.
അല്ലാ അപ്പൊ അലിയുടെ ജന്മദിനവും ആഘോഷിക്കേണ്ടി വരും. നമ്മൾ ഉസ്താദ് തുടങ്ങി മുട്ടിപ്പടിയത് ഹുസൈൻ ആണ്ട്, ഇനി കുറച്ച് കഴിയുമ്പോൾ അലിയുടെ തുടങ്ങേണ്ടി വരും. മാത്രമല്ല റഹ്മത്ത് ഖുർആനാണുള്ള ഒന്നാമത്തെ വിശദീകരണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ ഇപ്പോ ഒരു ഖുർആൻ ആഘോഷം തുടങ്ങി, ഒരു ഖുർആൻ ആഘോഷം റഹ്മത്ത് ഇസ്ലാമാണ് എന്നാ മറ്റൊന്ന്. അപ്പൊ ഇസ്ലാമിന്റെ ആഘോഷം നിങ്ങളെ ഇസ്ലാമിന്റെയും ഖുർആന്റെയും അഹലുകാരാക്കി, അതാ റഹ്മത്ത്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ച മുസ്ലിമായി വന്നാൽ അടുത്ത കൊല്ലം ആ ഡേറ്റ് ആകുമ്പോഴെങ്കിലും എനിക്ക് കിട്ടിയ റഹ്മത്തല്ലേ ഞാൻ ഖുർആന്റെ ആളായി മാറിയത്, അതുകൊണ്ട് ഞാൻ ആഘോഷിക്കട്ടെ. അന്നൊരു സ്പെഷ്യൽ ആഘോഷം അതാണോ? ഇനി എന്തെല്ലാം റഹ്മത്തുണ്ട്, എന്തെല്ലാം റഹ്മത്ത് അല്ലാഹു തആല തന്നിട്ടുണ്ട്, ആ റഹ്മത്തൊക്കെ ആഘോഷിക്കണമെന്നാണോ? അല്ല. എന്നാ മുഹമ്മദ് നബി ആകുന്ന റഹ്മത്തിൽ സന്തോഷം വേണ്ടേ? ഒരു സംശയവുമില്ല. മുഹമ്മദ് നബി ആകുന്ന റഹ്മത്ത് വന്നതിലും ദീനു പഠിപ്പിച്ചതിലും തൗഹീദ് തന്നതിലും സ്വർഗത്തിൽ രക്ഷപ്പെട്ടതിലും ആർക്കാ സന്തോഷമില്ലാത്ത? വല്ലാത്ത സന്തോഷമല്ലേ? ആ റസൂല് വന്നില്ലായിരുന്നുവെങ്കിൽ, ദീന് കിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് നരകാവകാശങ്ങളിൽ പോകുമായിരുന്നില്ലേ? ഒരു സംശയവുമില്ല. ആ റഹ്മത്ത് അങ്ങേയറ്റം സന്തോഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അത് റബീഉൽ മാസത്തിൽ ജന്മദിനം ആഘോഷിക്കാൻ, ആ ജന്മദിനം നേതൃത്വത്തിനേക്കാൾ പുണ്യമാണെന്ന് പറയാൻ, ആ ജന്മദിനം രണ്ട് പെരുന്നാൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ പെരുന്നാളാണെന്ന് പറയാൻ തെളിവാവശ്യമുണ്ട്? അതില്ല. ഏതായിരുന്നാലും പ്രവാചകരോ സഹാബത്തോ താബിഈകളോ തബീഉ താബിഈകളോ നാല് മദ്ഹബിലെ ഇമാമികളോ ഈ ആയത്തെല്ലാം കണ്ടിട്ടും അവരാരും ആഘോഷിച്ചില്ല. ഇമാം ഷാഫി 7 വയസ്സിൽ ഖുർആൻ ഇഫ്ലാക്കി ആളാക്കി, ആ ഇമാം ഷാഫി ഈ ആയത്ത് ഇഫ്ലാക്കിയിട്ട് ജന്മദിനം ആഘോഷിച്ചില്ല. സഹാബിമാര് പറഞ്ഞെന്താ, ഞങ്ങൾ ആദ്യം 10 പഠിക്കും, എന്നിട്ട് ആ 10 ജീവിതത്തിൽ പാലിക്കും, എന്നിട്ട് അടുത്ത 10 പഠിക്കും, എന്നിട്ട് അത് ജീവിതത്തിൽ പാലിക്കും. അങ്ങനെ പഠിച്ചു 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 പോയപ്പോ ഖുർആനും പഠിച്ചു, ഖുർആൻ പ്രകാരം അമൽ ചെയ്യാനും പഠിച്ചു. എന്നിട്ട് ആ സഹാബിമാരാലും ഈ ആയത്ത് പഠിച്ചിട്ട് അത് അമൽ ചെയ്യേണ്ടത് ജന്മദിനം ആഘോഷിച്ചുകൊണ്ടാണെന്ന് ലോകത്ത് സഹാബിക്ക് മനസ്സിലായില്ല, ഒരു താബിഈക്ക് മനസ്സിലായില്ല, എന്ന് മനസ്സിലാക്കി അതിലേക്ക് മടങ്ങുകയാണ് നല്ലത് എന്ന് ഒരു സന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നു.